കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ സിപിഎം കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നു. ജാഥ സെപ്റ്റംബർ 23 സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കുണ്ടറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് എൽ സജീവുമാറാണ് ജാഥ ക്യാപ്റ്റൻ. കൊട്ടിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ സന്തോഷ് ജാഥ മാനേജർ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഇതിന്റെ എല്ലാം നായകന്മാർ അല്ലെ നായികമാർ. അത് മുൻനിർത്തിക്കൊണ്ട് ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് സമർപ്പിക്കാനും ജനങ്ങളെ ഈ നമ്മുടെ നാടിൻ്റെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നയിക്കുന്ന ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കാനും CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. അതിനകത്തുള്ള സംസ്ഥാന കമ്മിറ്റി അടക്കം തീരുമാനിച്ചു. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കാൽനട പ്രചരണ യാത്ര നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുണ്ടറ മണ്ഡലത്തിൽ CPIM മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലാണ് ജാഥ. കുണ്ടറ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിലുള്ള ജാഥ 23-ാം തീയതി രാവിലെ മുക്കടയിൽ നിന്ന് ആരംഭിക്കും. ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മണ്ഡലം സെക്രട്ടറി എസ് എൽ സജീവുമാറും അതിൻ്റെ മാനേജർ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ കൊട്ടിയം ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷുമാണ്. ഈ രണ്ട് സഹാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാഥയിൽ ഉടനീളം ഒരു 100-400 ആളുകൾ സഹാക്കൾ പങ്കെടുക്കും. സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് സഹാക്കൾ പങ്കെടുക്കും. ജാഥ 23-ാം തീയതി രാവിലെ 9 മണിക്ക് കുണ്ടറ മുക്കടയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യ ഉപമന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിൽ ഈ ജാഥയുടെ പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. 6 ദിവസങ്ങളിലായിട്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പഞ്ചായത്തിൽ 1 ദിവസം എന്നുള്ള ക്രമത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റികൾ ഒരു പഞ്ചായത്തിൽ 2-3 എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പഞ്ചായത്തിൽ 1 ദിവസം, അതിനൊരു വ്യത്യാസം വരുന്നത് പേരയും കുണ്ടറ പഞ്ചായത്തുകൾ ചേർന്ന് 1 ദിവസമാണ്. ബാക്കി എല്ലാ പഞ്ചായത്തും പെരുന്നാട് 1 ദിവസം, കൊറ്റങ്കര 1 ദിവസം, ഇളമ്പള്ളൂർ 1 ദിവസം, തൃക്കോവിലോട്ട് 1 ദിവസം, നെടുമ്പനി 1 ദിവസം. ഈ ക്രമത്തിൽ 6 ദിവസങ്ങളിലായിട്ടാണ് ഈ ജാഥ പര്യടനം നടത്തുക. സജിയാണ് നേതൃത്വം, മാനേജര് സന്തോഷമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പ്രശ്നങ്ങൾ പ്ലീസിങ്ങായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഒന്ന്, രാജ്യം നാം എല്ലാം കാണുന്നതിനേക്കാൾ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം രാജ്യത്തെ ഭരണകക്ഷിക്ക് വീണ്ടും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഭരണഘടന പോലും മാറ്റിയെഴുതപ്പെടാൻ കഴിയുന്നില്ല. അന്തരീക്ഷവും രാജ്യത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലൂടെ വോട്ട് ബാങ്കിൽ സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം വല്ലാതെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി മണിപ്പൂരിൻ്റെ അടക്കമുള്ള സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ നന്നായി ബോധ്യപ്പെടുത്തി പരസ്പരം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതുപോലെ പരസ്പരം മനുഷ്യന് ചൂഷണങ്ങളില്ലാതെ ജീവിക്കാനും കഴിയുന്നൊരു അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്നുള്ള പ്രധാനമാണ്. എല്ലാ മേഖലകളും വിറ്റുതുലക്കുകയാണ്. കേരളത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട റെയിൽവേയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിലുള്ളതെല്ലാം വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ ജയിച്ചു പോയിട്ടുള്ള 19 UDFന്റെ MPമാർ ഒരക്ഷരം പോലും ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നോട്ടിഫൈ ചെയ്ത കൂട്ടത്തിൽ ചെങ്ങന്നൂരും കോഴിക്കോടും എല്ലാം നോട്ടിഫൈ ചെയ്ത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം കൊല്ലം MPയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാർവതി ബില്ല് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രതാപശാലിയായ ഒരു സ്ഥാപനമായിരുന്നു. അവിടെ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ആ പ്രോപ്പർട്ടി അത് ഏതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കേന്ദ്ര സ്ഥാപനങ്ങൾ ഏതെങ്കിലും കൊണ്ടുവരാൻ നഗരഹൃദയത്തിലുള്ള സ്ഥാപനത്തിൽ അതിനുള്ള ശ്രമം നടക്കുന്നില്ല. അതുപോലെ തന്നെ കൊല്ലം മെഡിക്കൽ കോളേജ്, യഥാർത്ഥത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ESI ആണ് തുടങ്ങി വെച്ചതെങ്കിൽ ESI പിന്മാറുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങിയ സ്ഥാപനം എന്നുള്ള നിലയിൽ യാതൊരു സഹായവും മെഡിക്കൽ കൗൺസിലിൻ്റെയോ മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ പച്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ MPയുടെ ഒരു ഇടപെടൽ എന്നുള്ള തുടർന്നുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഇതാണ് ജില്ലയുടെ ടൂറിസം വികസന സാധ്യതകളടക്കം തീരദേശവും മലയൂരും ഒക്കെ ഇടനാടടക്കം എടുക്കുമ്പോൾ ആ സാധ്യതകൾക്ക് പോലും യാതൊരു പിന്തുണയും MPയുടെ ഭാഗത്തു ഉണ്ടാവുന്നില്ല. ആ ഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ കുണ്ടറയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുണ്ടറയിലെ ഒരു കാലത്ത് വ്യവസായത്തിൻ്റെ ഉപകാരമായി അറിയപ്പെട്ടിരുന്നതാണ് കുണ്ടറ വിവിധങ്ങളായിട്ടുള്ള ഫാക്ടറികൾ നമുക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കുണ്ടറയിലെ മേൽപ്പാലം. നിങ്ങളെല്ലാം അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരാണ്. സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 3-4 തവണയായി അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയതാണ്. ബഹുമാനപ്പെട്ട MP ഇവിടെ ചില സംഘടനകൾ രൂപപ്പെടുത്തുന്ന ചില സമരങ്ങളുടെ മുന്നിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടകനായി വർത്തമാനം പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞ് പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആത്മാർത്ഥമായ സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല.
ഈ മേൽപ്പാലം കൊണ്ടില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. നാടിന്റെ വികസന മുഖങ്ങളിലൊന്നും എം പിയെ കാണുന്നില്ല. ഞങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ എം പി കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിൽ ചെലവഴിച്ച തുക വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ എടുത്തപ്പോഴാണ് കംപ്ലീറ്റഡ് പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഉള്ള 49.5 ലക്ഷം രൂപയാണ്. ഓൺഗോയിങ് പ്രോജക്ട് 1,49,000 രൂപയാണ്. ഇതാണ് കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിന്റെ സ്ഥിതി. മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെയുള്ള കണക്ക് ഞങ്ങളിലുണ്ട്. അതെല്ലാം തുടർന്നുള്ള കാര്യങ്ങൾ തുറന്ന് സംവദിക്കേണ്ടി വരുമ്പോൾ നമുക്ക് തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. വേദികളിൽ വന്ന് മനോഹരമായി സംസാരിക്കുന്നു, തലച്ചോറ് കൊണ്ട് സംസാരിക്കുകയും ഹൃദയം കൊണ്ട് ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. ഇത് ഞങ്ങൾ നന്നായി ഈ ജാഥയുടെ ഭാഗമായി ക്യാമ്പയിൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. കേന്ദ്രഗവൺമെന്റിന്റെ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഞങ്ങൾ ജാഥ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ജാഥയുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. 26 നെടുമ്പനയും 22 ജാഥ സമാപിക്കുന്ന ഇളമ്പളൂർ പഞ്ചായത്തിലാണ്. അത് നബിദിനവുമായി ബന്ധപ്പെട്ടൊന്ന് റീഷെഡ്യൂൾ ചെയ്തതാണ്. നെടുമ്പനയിലുള്ള പ്രോഗ്രാം 28 നിശ്ചയിച്ചത്. അത് 26 ഇളമ്പളൂർ പഞ്ചായത്ത്, 26 നെടുമ്പനയിലും 28 ഇളമ്പളൂർ പഞ്ചായത്തിൽ സമാപിക്കുകയും ചെയ്യത്തക്ക നിലയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് 23 രാവിലെ കേന്ദ്ര ബാലഗോപാലാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, ധനകാര്യമന്ത്രി കൂടിയാണ്. അടുത്ത ദിവസങ്ങളിലെല്ലാം ജാഥയുടെ ഓരോ ദിവസത്തെയും പരിപാടികൾ, ജാഥയുടെ വിവിധ യോഗങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിലുള്ള യോഗങ്ങളിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ കെ വരദരാജൻ, മേഴ്സിക്കുട്ടിയമ്മ, ചിന്ത ജെറോം, അതുപോലെ തന്നെ കെ സോപ്രസാദ്, സി ബാൽഡവിൻ അടക്കമുള്ള സഹാക്കൾ ജാഥയുടെ വിവിധ ഘട്ടങ്ങളിൽ സമാപനത്തിലും അതുപോലെ തന്നെ രാവിലെ ഉദ്ഘാടനത്തിലൊക്കെ വിവിധ യോഗങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ലീഡർഷിപ്പിലുള്ള സഹാക്കളെല്ലാം 42 സ്വീകരണങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.